കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ സുധാകരന് ഹ്രസ്വദൃഷ്ടിയാണ്. 1971 തലശ്ശേരി കലാപകാലത്ത് സുധാകരൻ സംഘടനാ കോൺഗ്രസ് ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആർ എസ് എസിനെ കുറിച്ച് ചരിത്രബോധമില്ലാത്തയാളാണ് കെ പി സി സി അധ്യക്ഷൻ. സുധാകരൻ മത്സരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ആർ എസ് എസ് വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിലാണ് വീണത്. ബഡായി പറച്ചിൽ കെ പി സി സി അധ്യക്ഷന്റെ സ്ഥിരം പരിപാടിയാണ്. ബഡായി രാമനായി കെ സുധാകരൻ മാറിയെന്നും ജയരാജൻ ആരോപിച്ചു. തലശ്ശേരി കലാപകാലത്ത് സുധാകരൻ ഇടപെട്ടുവെന്നത് ബഡായിയാണെന്ന് പി ജയരാജൻ പറഞ്ഞു. എം എൽ എ ആയിരിക്കുന്ന കാലയളവിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുന്നതിനായി കത്തെഴുതിയ ആളാണ് കെ സുധാകരൻ. സുധാകരന്റെ ആർ എസ് എസ് ബന്ധം പണ്ടേ ഉള്ളതാണ്. ആയിത്തറ മമ്പരത്തെ കാഞ്ഞിലേരി സത്യനെയും ചിറുവാഞ്ചേരിയിലെ ചൊയ്യോൻ രാജീവനെയും വെട്ടിക്കൊന്നത് ആർ എസ് എസ് പ്രവർത്തകരാണ്. എന്നാൽ ഇതേ ആർ എസ് എസ് പ്രവർത്തകരെ സഹായിക്കുന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചതെന്നും ജയരാജൻ ആരോപിച്ചു. കെ സുധാകരനെ നിയന്ത്രിക്കേണ്ടത് കോൺഗ്രസിലെ നേതാക്കളാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ സുധാകരന്റെ പ്രസ്താവനയെ ഇപ്പോൾ തന്നെ എതിർത്ത് രംഗത്തു വന്നത് നല്ല സൂചനയാണെന്നും ജയരാജൻ പറഞ്ഞു. സി പി എമ്മിന്റെ മുഖ്യ ശത്രു ആർ എസ് എസ് ആണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ കോൺഗ്രസുകാരെ ആർ എസ് എസുകാർ കൊന്നിട്ടില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. എന്നാൽ ചോയഞ്ചേരി രാജീവിനെയും സത്യനെയും സുധാകരൻ മറന്നതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ആർ എസ് എസിനെ പ്രീണിപ്പിക്കാനാണ് സുധാകരൻ ശ്രമിക്കുന്നത്.